സാമൂഹിക ഇടപെടലുകൾ സൈബർ ഇടങ്ങളിലേക്ക് ചുരുങ്ങിയ ലോക്ക്ഡൌൺ കാലത്ത് തരംഗമാവുകയാണ് ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ. എത്തുന്നവരെല്ലാം ചർച്ചക്കാരാവുകയോ കേൾവിക്കാരാവുകയോ ചെയ്യുന്ന ആപ്പിൽ ആകെയുള്ള ആശയവിനിമയോപാധി ശബ്ദം മാത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഥാർത്ഥ ശബ്ദം തത്സമയം, അതാണ് ക്ലബ് ഹൗസിൻ്റെ പ്രത്യേകത. ചിത്രങ്ങളുടെ ആധിക്യമോ വീഡിയോകളോ ഇല്ലാത്ത ആ ആപ്ലിക്കേഷനിൽ മലയാളികൾ എത്തിയത് ഈ ലോക്ക്ഡൌൺ കാലത്താണ്. 2020 മാർച്ചിലാണ് പോൾ ഡേവിഡ്സണും രോഹൻ സേതും ചേർന്ന് ക്ലബ് ഹൗസ് ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു iOS പ്ലാറ്റ്ഫോമുകളിൽ ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷൻ ഇറങ്ങുന്നത്. May 21 ആൻഡ്രോയിഡ് ഡിവൈസുകളിലേക്ക് കൂടി ആപ്ലിക്കേഷൻ എത്തിയതോടുകൂടിയാണ് കേരളത്തിൽ ക്ലബ് ഹൗസ് പ്രധാന ചർച്ചാവിഷയമായി മാറിയത്. ആപ്ലിക്കേഷനിൽ ഇതിനോടകം തന്നെ ഒരുപാട് മലയാളി കൂട്ടായ്മകൾ രൂപപ്പെട്ട് കഴിഞ്ഞു. നിരവധി ചർച്ചകൾ, പാട്ടുകൂട്ടങ്ങൾ, കഥ പറച്ചിലുകൾ, തമാശ കൂട്ടായ്മകൾ, രാഷ്ട്രീയ ഒത്തുകൂടലുകൾ, ചലച്ചിത്ര ചർച്ചകൾ തുടങ്ങിയവ ഇതിനോടകം ക്ലബ് ഹൗസുകളിൽ വ്യാപകമായി കഴിഞ്ഞു. വലിയ സെലിബ്രിറ്റികളും സാധാരണക്കാരും ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിലെത്തി തുല്യതയോടെ സംസാരിക്കുന്നുവെന്നതാണ് ക്ലബ് ഹൗസിൻ്റെ മറ്റൊരു പ്രത്യേകത. കടത്തിണകളിലും കലുങ്കുകളിലും ഇരുന്നുള്ള നാടൻ സംസാരത്തിൻ്റെ ഗൃഹാതുരത്വം ലഭിക്കുകയാണെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ ചൂടുള്ള ചർച്ചകളുടെ വേദിയാക്കി മാറ്റിയിരിക്കുകയാണ് മറ്റു ചിലർ. ഇനി എങ്ങനെയാണ് ക്ലബ് ഹൗസ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. സൗഹൃദ സദസ്സിലെ സംസാരവും സെമിനാർ ഹാളിലെ ചർച്ചകളുമൊക്കെ അനായാസം സൈബർ ഇടത്തിലേക്ക് പറിച്ചു നടാനുള്ള അവസരമാണ് ക്ലബ് ഹൗസിൽ നിന്ന് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു വിഷയത്തെക്കുറിച്ചും ക്ലബ് ഹൗസിൽ സംസാരിക്കാമെന്നത് ഗുണകരമാണ്. റൂം എന്ന ആശയത്തിന്മേലാണ് ഇത്തരം ചർച്ചാവേദികൾ ആപ്ലിക്കേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ 5000 അംഗങ്ങളെ വരെ ഒരു റൂമിൽ ഉൾപ്പെടുത്താനാകും. റൂം ക്രിയേറ്റ് ചെയ്യുന്നയാളാണ് ചർച്ചകളുടെ മോഡറേറ്റർ. റൂമിൽ ആരൊക്കെ സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നതും മോഡറേറ്ററാണ്. റൂമിൽ കയറിയാൽ അവിടെ നടക്കുന്ന എന്ത് സംസാരവും നിങ്ങൾക്ക് കേൾക്കാം. കൂടുതൽ പ്രൈവസി ആവശ്യമാണെങ്കിൽ ക്ലോസ്ഡ് റൂം ക്രിയേറ്റ് ചെയ്യാം. ചർച്ചക്കാരാവുകയോ കേൾവിക്കാരാവുകയോ ചെയ്യുന്ന ആപ്പിൽ ആകെയുള്ള ആശയവിനിമയോപാധി ശബ്ദം മാത്രമാണെന്നുള്ളതാണ് ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത. ക്ലബ് ഹൗസിൽ ശബ്ദം മാത്രമാണ് ആശയവിനിമയത്തിനുള്ള മാർഗം. ഇതിലൂടെ മെസ്സേജ് അയക്കാൻ പറ്റില്ല. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനുമായി ക്ലബ് ഹൗസിനെ താരതമ്യം ചെയ്യാനും സാധിക്കില്ല. ഇനി ക്ലബ് ഹൗസിൽ എങ്ങനെ ചേരാമെന്ന് നോക്കാം. ആൻഡ്രോയിഡ് iOS സ്റ്റോറുകളിൽ ക്ലബ് ഹൗസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്പർ നൽകി OTP ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാം. തുടർന്ന് പേരും വിവരങ്ങളും പ്രൊഫൈൽ ഫോട്ടോയും ചേർത്ത് കാത്തിരിക്കുക. മറ്റാരുടെയെങ്കിലും ക്ഷണം ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനാവുക. നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ആരെങ്കിലുമൊക്കെ ഇതിനകം ക്ലബ് ഹൗസിൽ ഉണ്ടാകുമെന്നതിനാൽ വൈകാതെ അവരിൽ നിന്ന് നിങ്ങൾക്ക് ക്ഷണമെത്തും. ഇതോടെ നിങ്ങൾക്ക് റൂമുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കാനും വേണമെങ്കിൽ സംസാരിക്കുവാനും സാധിക്കും. സ്വന്തം റൂമുണ്ടാക്കി ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കുകയുമാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഫോളോ ചെയ്യാനും നിങ്ങളെ ഫോളോ ചെയ്യാനും ഓപ്ഷനുകളുണ്ട്. അതേസമയം ഏവരുടെയും മറ്റൊരു സംശയമാണ് ക്ലബ് ഹൗസ് ഐക്കണിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീ ആരാണെന്നുള്ളത്. ക്ലബ് ഹൗസിൽ കയറിയവരുടെയൊക്കെ പ്രധാന സംശയവും ഇതുതന്നെയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഡ്രൂ കറ്റോക്കിയാണ് ക്ലബ് ഹൗസ് ഐക്കണായ സ്ത്രീരൂപം. ജാപ്പനീസ് വംശജയായ അമേരിക്കക്കാരിയാണിവർ. നിരവധി സാമൂഹിക വിഷയങ്ങളിൽ തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ കൂടിയാണ് കറ്റോക്ക. സ്ത്രീകളുടെ അവകാശങ്ങൾ, ഏഷ്യക്കാരോടുള്ള അമേരിക്കയിലെ വിവേചനം തുടങ്ങിയ വിഷയങ്ങളിൽ കറ്റോക്ക നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ക്ലബ് ഹൗസിൽ നടത്തിയ ചർച്ചയിൽ 700,000 പേർ പങ്കാളികളായി എന്നാണ് കണക്ക്. നിലവിൽ ക്ലബ് ഹൗസിൽ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുന്നുണ്ട്. ചർച്ചകളുടെ ഡാറ്റ എവിടെയും സേവ് ചെയ്യുകയുമില്ല. ഇനി ക്ലബ് ഹൗസിൽ ചേരുന്നവർ ഇതുകൂടിയൊന്ന് ശ്രദ്ധിച്ചാൽ നന്ന്. അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ചില ആശങ്കകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നിലവിൽ ക്ലബ് ഹൗസിൽ ഒരു ചർച്ചാവേദി റൂം ഉണ്ടാക്കിയാൽ അത് തീർത്തും ലൈവാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ സാധ്യമല്ല. ക്ലബ് ഹൗസും ഈ കാര്യം വ്യക്തമാക്കുന്നുമുണ്ട്. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ, സംസാരങ്ങൾ എന്നിവ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ശേഖരിച്ച് വെക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭാവിയിൽ ശേഖരിച്ചേക്കാമെന്നും ഇവർ പറയുന്നുണ്ട്. നിലവിൽ റൂമിലെ സംസാരം അവസാനിച്ച ശേഷം കുറ്റകരമായ ഉള്ളടക്കങ്ങളൊന്നുമില്ലെങ്കിൽ റെക്കോർഡും റൂം വോയിസുകളും ഡിലീറ്റ് ആക്കും. ഡാറ്റകൾ എവിടെയും സേവ് ചെയ്യപ്പെടുകയുമില്ല. പക്ഷേ ഭാവിയിലെ നിയമപ്രശ്നങ്ങൾക്ക് അനുസരിച്ച് ചിലപ്പോൾ കമ്പനി നിലപാട് മാറ്റിയേക്കാം.
ഇത് സ്വകാര്യതയുടെ കാര്യമാണ്. ഇനി സാധാരണ ഉപയോക്താക്കൾ നേരിടാൻ പോകുന്ന ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ പ്രധാനപ്പെട്ടത് ഇവയാണ്. ആൾമാറാട്ടം, ശബ്ദ തട്ടിപ്പുകൾ എന്നിവയാണത്. നേരത്തെ ഇന്ത്യയിൽ ഈ ആപ്പ് വാർത്തകളിൽ ആദ്യം ഇടം പിടിച്ചത് വിവാദത്തോടെയായിരുന്നു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച പ്രശാന്ത് കിഷോറിന്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ വിവാദമായിരുന്നു. ഈ വിവാദം ആപ്പിന്റെ സുരക്ഷിതത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.